കടലിൻ്റെയും കായലിൻ്റെയും നടുക്കൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. വളരെ സൂക്ഷിച്ചു നടക്കണം, ഇല്ലെങ്കിൽ വെള്ളം കയറും. ഞാനും അതും കൂടെ ഒരു കാട്ടിലെത്തി കേട്ടോ. ഓക്കേ, അയ്യോ എന്റെ രസം നോക്കുക. ഞാനും അതും കൂടെ കാട്ടിൽ കൂടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൂടെ നടക്കുകയാണല്ലോ. ഓക്കെ, അടിപൊളി, നല്ല അടിപൊളി കേട്ടോ. രാവിലെ ഇവിടെ വരികയാണെങ്കിൽ രാവിലെ വന്ന് ഇവിടെ കുറേ നേരം നിൽക്കണം, പ്രത്യേക രസമാണ്. അപ്പം ഇത്രയും നല്ലൊരു അടിപൊളി വ്യൂ കണ്ട് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ആൻഡ് കോഫി കുടിച്ചാലും. വണക്കം, ദിസ് ഇസ് ഫ്രാം ക, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അവനും അദ്വൂനെയും കൂട്ടി ഒരു സ്റ്റേക്കേഷന് പോവാണ്. ഒരു വൺ ഡേ അല്ലേ, ട്രിവാൻഡ്രത്തെ കോവളത്തെ താജിലാണ്. അപ്പോൾ അദ്വൂനെ കൊണ്ടുള്ള ആദ്യത്തെ സ്റ്റേക്കേഷനാണ്, അതായത് ആദ്യമായിട്ട് പുറത്ത് പോവാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും എന്തൊക്കെ ആയിരിക്കും എന്നറിയില്ല. എന്തായാലും നമ്മൾ ഫേസ് ചെയ്യാൻ പോകും അല്ലേ. കാരണം ഇനി തൊട്ട് ഭാവിയിൽ അദ്വൂനെ കൊണ്ട് ഒരുപാട് ട്രിപ്പ് പോകാനുള്ളതാണ്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തൽ പുതിയ വീഡിയോസിലും സ്റ്റേ ട്യൂൺഡ്. ട്രാവൽ കപ്പ് നമുക്ക് താജി പോയിട്ട് കാണാം. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, താജിൻ്റെ തന്നെ പാർക്കിംഗ് ഏരിയയിലെ വണ്ടി പാർക്ക് ചെയ്യാം. എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്തിട്ട് അവരെ ബഗ്ഗിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അനുവും മോനും മേളിൽ ചെക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബഗ്ഗിയിൽ എന്താ പോവാണ്. താജ് ഗ്രീൻ കോ റിസോർട്ട് ആൻഡ് സ്പാ ആണോ, കോളത്താണത്. അപ്പോൾ നേരെ റിസപ്ഷനിൽ പോയി ചെക്കിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ, പിന്നെ RT-PCR ടെസ്റ്റ്, കോവിഡിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അതൊക്കെ കാണിക്കണം. എന്തായാലും അനു മോനും റിസപ്ഷൻ ലോഞ്ചിൽ ഇരിപ്പുണ്ട്, പോയി കാണാം. വണ്ടി അവർ നോർമലി അവർക്ക് വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു കോവിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് വാലറ്റ് പാർക്കിംഗ് ഇല്ല. നമ്മൾ തന്നെ അവരുടെ പാർക്കിംഗ് സ്ലോട്ടിൽ പാർക്ക് ചെയ്യാം, എന്നിട്ട് അവർ ബഗ്ഗിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഇതാണ് റിസപ്ഷൻ ലോഞ്ച്. ഇനി അനുവിനെ പോയി കണ്ടെത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു ചെക്കിനൊക്കെ ഉണ്ട്, നമുക്ക് അനുവിനെ നോക്കാം. പേര് അനു. അനു ബനു അനു എന്നാ അനു ഇവിടെ ഇവിടെ ഉണ്ട്. അനുവിനെ നോക്കട്ടെ. യെസ് അനു തോന്നിക്കുന്നു. താജിൻ്റെ റിസപ്ഷൻ ലോഞ്ച് ആണ്. നമുക്ക് ആദ്യമേ അനുവിനെ കാണാം. അതു എങ്ങനെയുണ്ട്? അപ്പൊ അതാ റിസപ്ഷനില്. എവിടെ ഇരിക്കാൻ പറഞ്ഞു? ഇവിടെ ഇരിക്കാൻ പറഞ്ഞോ. എന്നാ അവിടെ ഇരിക്കും. ഞാനൊന്ന് പ്രൊസീജിയറൊക്കെ നോക്കട്ടെ, എങ്ങനെ ആരെ കാണണ്ട, കണ്ടിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, നല്ല അടിപൊളി ചായ. ഇങ്ങനെയൊക്കെ ഇരിക്കാം. രണ്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. വെൽക്കം ഡ്രിങ്ക് കുടിച്ചാലും കുടിക്കാം. കുടിച്ചു. അപ്പോൾ ഇനി ചെക്കിൻ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് നേരെ റൂമിലോട്ട് പോകാം അല്ലേ. അപ്പം റൂമിൽ പോയിട്ട് കാണാം. അദൂസ്, ഞാനൊന്നും ജ്യൂസ് കുടിച്ചു. അതൊന്നും ജ്യൂസ് കുടിക്കാൻ പറ്റില്ല. അദൂഷേ എങ്ങനെയുണ്ട്? അതുൻ്റെ ഫസ്റ്റ് സ്റ്റേക്കേഷൻ അതു
കണ്ടു ഇവിടുത്തെ അതെ ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ. ഇത് അവരുടെ റിസപ്ഷൻ ലോഞ്ച് ആണ്, കിടിലം റിസപ്ഷൻ ഒന്നുമില്ലേ, നല്ല വലിയ ഏരിയ ആണ്, ബുക്സ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ പോലെ അവിടെ ഉണ്ട്, നല്ല അടിപൊളി സെറ്റ് ചെയ്യൊക്കെ അല്ലേ, പഴയ സ്റ്റൈൽ തടി ഭയങ്കര ഭംഗിയാട്ടോ. ഇവിടുത്തെ ഫാൻ ലൈറ്റ് ഒക്കെ അത് വണ്ടിങ്ങനെ നടക്കുന്നു നോക്കി, അതുപോലെ ഇതൊക്കെ ഭയങ്കര കൗതുകമായിട്ടാണ് കേട്ടോ. ഇനി ഇവിടുത്തെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലോട്ട് പോകണം. അതെ, വാക്സിനേഷൻ അല്ലെങ്കിൽ ആർ ടി പി സി ആർ ഇസ് വെരി മാൻഡേറ്ററി ആൻഡ് കമ്പൽസറി ആണ് കേട്ടോ. നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് പോയത് എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കാൻ, അങ്ങനെ തന്നെ ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ റിസർവേഷൻ ചെയ്യുമ്പോൾ തന്നെ അവർ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആർ ടി പി സി ആർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ വാക്സിനേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് അയക്കുക, പിന്നെ വരുമ്പോൾ ഒരാൾ സെൽഫ് ഡിക്ലറേഷൻ, വരുന്ന ഗസ്റ്റിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താജിൻ്റെ റിസപ്ഷൻ ലോഞ്ച് കണ്ടോ, നല്ല പൂക്കളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുന്നുണ്ടോ. റിസപ്ഷൻ ലോഞ്ച് ആണത്, എന്താ ഭംഗി നോക്കിയേ, ലൈറ്റൊക്കെ വെച്ച് സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് ലൈറ്റ് ഹൈലൈറ്റൊക്കെ ചെയ്ത് നല്ല രസമല്ലേ കാണാൻ. സ്ട്രെയിറ്റ് പോകുമ്പോൾ ചെറിയ ഒരു വാട്ടർഫോൾ പോലെ ഇങ്ങനെ പാറകൾക്കിടയിലൂടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ ബൗട്ടീക്ക് പോലെ എന്തോ ആണ്, എന്താ ഭംഗി നോക്കിയേ. ഇത് സ്പാ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല, ജീവാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ചെറിയൊരു വാട്ടർഫോൾ പോലെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ടോ സ്ഥലം കാണാൻ. ദൂ അവിടെ റിസപ്ഷൻ ലോഞ്ചിൽ അനു കുഞ്ഞിനെയും മധുവിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, നല്ല ഭംഗി കേട്ടോ കാണാൻ. ഇതൊരു ഷോപ്പാണ്, ബൂട്ടിക്കല്ല, ഇതൊരു ഷോപ്പാണ്, അത്യാവശ്യം ഡ്രസ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഗെറ്റ് 40% ഓഫ് കേട്ടോ, കുറച്ച് ക്രാഫ്റ്റ് വർക്ക് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതെ, അത് ഉറങ്ങിപ്പോയി. അത് നമ്മൾ ചോദിച്ചാൽ റൂമിൽ പോയിട്ട് പ്രോപ്പർട്ടി ഒന്ന് ചുറ്റി കാണാം, പക്ഷെ അതും ഇപ്പോൾ ഉറങ്ങി. അപ്പം നമ്മളൊന്ന് പ്രോപ്പർട്ടി അവരുടെ ബഗ്ഗിയിൽ ഒന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് തിരിച്ച് നമ്മൾ റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. അതിന് സേഫായിട്ട് കയറാം. ഞാൻ ബാക്കി ഇരിക്കും, ഇടുന്നു വന്നു കുഴപ്പമില്ല, ഇരുന്നോ, ഞാൻ ബാക്കി ഇരിക്കും, ഇല്ല കുഴപ്പമില്ല, വേറെ ആരും ഇല്ലല്ലോ, ഒന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. 214 എഴുതിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ റൂം കിട്ടി, റൂം 214 ആണ് കേട്ടോ. അപ്പം നമ്മളിതാ ബഗ്ഗിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മളും ശ്രദ്ധ ഒക്കെ എടുത്താ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇതാ ബഗ്ഗിയിൽ നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു ലീൽ താജിൻ്റെ പ്രോപ്പർട്ടി കാണാനായിട്ട് പോവാണ്. അനു അനു ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനെ ബഗ്ഗിയിൽ, അവരുടെ ബഗ്ഗിയിൽ ഇങ്ങനെ നമ്മളെ അവരുടെ പ്രോപ്പർട്ടി ഒന്ന് കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഇതാണ് നമ്മൾ നേരത്തെ തന്നെ റിസപ്ഷൻ ഏരിയ. നമ്മൾ വണ്ടി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിച്ച് താഴെ പോയി പാർക്കണം. അപ്പോൾ നമ്മൾ ബഗ്ഗിയിൽ ഇങ്ങനെ യാത്ര തുടങ്ങി. നല്ല ഗ്രീനറി ആണ് കേട്ടോ പ്രോപ്പർട്ടി കാണാൻ, ഭയങ്കര രസമാണ്. എല്ലാടും ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയാണ്, നല്ല അടിപൊളി ഗ്രീനറി ആണ്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ വന്നപ്പോൾ തന്നെ ഭയങ്കര ഗ്രീൻ, നല്ല രസമുള്ള ഗ്രീനറി, നന്നായിട്ട് ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബഗ്ഗിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറ് കയറിയ വഴി ഇങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. ഹലോ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ബഗ്ഗിയിൽ. ഇവിടെ വണ്ടി വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ, ഒരു വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അവർ വാക്കി ടോക്കിയിൽ പറയും ബഗ്ഗി ഇറങ്ങുമ്പോൾ കാറ് വരുന്നുണ്ടെന്ന്. നമ്മളിവിടെ നിന്നാണ് ചെക്ക് ഇൻ ചെയ്ത് കയറിയത്. താജ് ഗ്രീൻ കോവ് റിസോർട്ട് ആൻഡ് സ്പാ. അപ്പോൾ നമുക്ക് ഒരു, നമ്മളിപ്പോൾ പോകുന്നത് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ്. നമ്മളെ കാറ് പാർക്ക് ചെയ്ത് ഇവിടെയാണ് കേട്ടോ. ഇത് വേറൊരു സ്ഥലമാണ്, കാറ് പാർക്ക് ചെയ്യുന്ന തൊട്ട് ഇപ്പുറത്തൊരു സ്ഥലം ഉണ്ടോ.
ഒരു പബ്ജി പോവാൻ തക്കത്തിലുള്ള സ്ഥലമുള്ള ഒരു വഴി. ഇതൊരു കോൺഫറൻസ് ഹാളാണ് താജിൻ്റെ. ഫങ്ഷൻസ് ഒക്കെ എവിടെയാണ് നടത്തുന്നത്? ഇതൊരു കോൺഫറൻസ് ഹാളാണ്. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നിർത്താമോ? വേറെ ഒന്നും കൊണ്ടല്ല, ചേട്ടൻ്റെ സ്ഥലം അറിയാമല്ലോ. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്തിരിക്കാം. അപ്പം എവിടെ ഇരിക്കാം? അപ്പം എനിക്ക് പറഞ്ഞു തന്നാൽ സ്ഥലം. അപ്പം ഇത് കോൺഫറൻസ് ഹാളാണ് ചേട്ടൻ. മട്ടോ ചേട്ടൻ്റെ പേരെങ്ങനെ? സജീവ്. സജീവനാണ് നമ്മുടെ ബഗ്ഗി ഓടിക്കുന്നത്. അടിപൊളി. ഇവിടെ ഒരു ലഗൂണുണ്ട് കേട്ടോ. എന്താ ഭംഗി നോക്കി. ഓ അടിപൊളി, ഇത് വേണം. സൂപ്പർ, ഭയങ്കര ഗ്രീനറി അല്ലേ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഈവനിങ്ങിൽ ഇരിക്കാനായിട്ട് ഒരു സീറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമായിരിക്കും വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ. അടിപൊളി കേട്ടോ. അതു പക്ഷെ ഇതൊക്കെ കാണാന്ന് അതും ഉറങ്ങിപ്പോയി. അതും ഉറക്കോ. നമുക്ക് വൈകിട്ട് പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്നെല്ലാം കാണാം. ഈ സൈഡിൽ കടലോ അല്ലേ കേട്ടോ. ഓ കൊള്ളാം. ഇവിടെ ലഗൂൺ, പിന്നെ ഇവിടെ കടലാണ് കേട്ടോ. അങ്ങോട്ട് കടലാണ്. നല്ല രസമല്ലേ. ഓക്കെ, റൂമൊക്കെ വരുന്ന ഈ ലഗൂണിൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പ്രോപ്പർട്ടി കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, എന്ത് റൂമാട്ടാ? സീ വ്യൂ. ഓക്കെ, കടലിലേക്ക് നല്ല ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ബഗ്ഗിയിൽ കറങ്ങുകയാണ് കേട്ടോ. നല്ല രസമാണ്. ഒരു നല്ല തണലുണ്ട്. വെയിലില്ല അല്ലേ? വെയിലില്ല, നല്ല തണലാണ്. ഈ ചെടികളൊക്കെ ഉണ്ടോ? ഉള്ളതല്ലേ. കംപ്ലീറ്റ് വേര് പോലെയൊക്കെ നിൽക്കുന്നു. വേറാണ്. അതായത് നമ്മൾ ഈ കണ്ടൽ കാടിലൊക്കെ കാണുന്ന ആ ചെടിയാണെന്ന് അത് പറഞ്ഞു കേട്ടോ. അപ്പം അതിൻ്റെ വേരാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. സീ സൈഡ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് അല്ലേ. സീ സൈഡാണ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, സീ ഫുഡ് കിട്ടുന്നത്. വൈകിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ബോട്ട് റൈഡിങ് ഒക്കെ ഉണ്ട്. ചെറിയ വള്ളത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബോട്ടിലൊക്കെ യാത്ര ചെയ്യാം. ലഗൂൺ വഴി ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ ഈ കണ്ടതാണ് സീ ഫുഡ് റെസ്റ്റോറൻ്റ്. അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എൻ്റെ അന്ന്. ഈ പ്രോപ്പർട്ടി എത്ര ഏക്കറുണ്ട് കേട്ടോ? 16 ഏക്കർ അല്ലേ. 16 ഏക്കറാണ് ഈ താജ് ഇരിക്കുന്ന കോവളം താജ്. 16 ഏക്കറിലാണ് ഇരിക്കുന്നത്. എന്താ ഭംഗി നോക്കി, ചെറിയ ചെറിയ ഹട്ട് പോലെയൊക്കെ അവിടെ ഉണ്ട്. അത് സീ സൈഡാണ്. ഓക്കെ, ഈവനിങ് അല്ലേ. ഈവനിങ് ടീ കോഫി സെഷൻ ഇവിടെയാണ് കണ്ടോ. ചായസൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിരിക്കും അല്ലേ വൈകിട്ട് ഇവിടെ നിന്ന് കടലൊക്കെ കണ്ട് ചായ കുടിച്ച് ഗ്രില്ലൊക്കെ കഴിക്കാൻ. ചെറിയ ഗെയിം പോലെയൊക്കെ ഉണ്ടോ അവിടെ? ഗെയിം. നല്ല കാറ്റൊക്കെ കണ്ട് നല്ല വൈകിട്ട് ചായയൊക്കെ കുടിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ ഇരുന്നാൽ. നോക്ക്, നല്ല പുല്ലൊക്കെ ഇട്ട് നല്ല അടിപൊളി. അതാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കായലിൻ്റെയും കടലിൻ്റെയും നടുക്കൂടെയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയും കൂടെ ഉണ്ട്. കാരണം ഒരു റൈറ്റ് സൈഡിൽ ഇവിടെ കായലും ഇവിടെ കടലും ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടി കണ്ട് ഇതാ തിരിച്ചു പോവാണ്. ഇതാ ഇവിടെ നിന്ന് കടൽ കാണാൻ പറ്റും. ഇതുകൊണ്ടോ കടൽ? ഇല്ല, ഇറങ്ങുന്നുണ്ട്. വൈകിട്ട് വല്ല ഇറങ്ങും കണ്ടോ. കടലിൻ്റെയും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കായലും. അപ്പോൾ കടലിൻ്റെയും കായലിൻ്റെ ഇടയ്ക്കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് നല്ല ഉറക്കം അതിൽ നിന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ കണ്ടാലും അത് റെജിസ്റ്റർ ആകും അല്ലേ. ആവില്ല, എന്നാലും നോക്കാം. പക്ഷെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവും. കാരണം ഇതുപോലെ ഒരുപാട് ഒരുപാട് ഡെസ്റ്റിനേഷൻ ഇനി അത് കാണാനുള്ളതാണ്. അത് ഉറങ്ങിപ്പോയി.
ഇതാകണോ കായലുണ്ടോ? കായലിൻ്റെ സൈഡിലൊക്കെയാണ് നമ്മുടെ റൂം ഒക്കെ വരുന്നത് കേട്ടോ, അവിടെ റിസോർട്ടിൻ്റെ റൂമൊക്കെ വരുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു സീ വ്യൂ റൂമൊക്കെ ഉണ്ട്, നല്ല രസമായിരിക്കും അവിടെ നിന്ന് ഇങ്ങനെ സീ കാണാനായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ്, കിടില ലാൻഡ്സ്കേപ്പ് അല്ലേ, വളരെ നീറ്റായിട്ട് നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ലൈറ്റ് പോലെ എന്താണ് അറേഞ്ച് ചെയ്യുന്നത്, മേലിലിങ്ങനെ എന്താ പറയുക, പണ്ടത്തെ സ്റ്റൈല്, പണ്ട ഒരു ഒരു പണ്ടത്തെ സ്റ്റൈൽ ഓലെ മേഞ്ഞ പോലത്തെ ഒരു ലൈറ്റ് അല്ല ഇട്ടിരിക്കുന്നത്, ലൈറ്റാണ്. ഇത് കണ്ടൽ കാടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചെടി, പക്ഷെ അതിൻ്റെ വേരൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു നീർക്കാക്ക ഇരിക്കുന്നു. നേരത്തെ പറഞ്ഞാല് ഇവിടെ നിന്നാണ് ബോട്ടിങ്ങിന് പോകുന്നത്. ചെറിയൊരു ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കൺട്രി ബോട്ടാണ്, വള്ളം, വള്ളയാത്രയാണ്, വള്ളയാത്ര. നമ്മളെ ബഗ്ഗി ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. സൈക്ലിംഗ് ഒക്കെ ഉണ്ടോ കേട്ടോ അവിടെ? ഓക്കെ, നമുക്ക് തിരിച്ച് വൈകിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ബഗ്ഗി വരും, അങ്ങനെയാണ് വിളിച്ചാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ട സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രം എവിടെ? മലയിങ്കി. ഓക്കെ, ഇത് കണ്ടൽക്കാടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചെടിയാണ്. ബഗ്ഗിയിലൊന്ന് കണ്ടിട്ടതാ വീണ്ടും റിസോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ റൂം അലോട്ടായ അപ്പം നമ്മൾ ഇനി റൂമിലേക്കാണ് പോകുന്നത്. നേരത്തെ നമ്മൾ കാറിൽ ഇതുവരെ പോയത് ഗാർഡൻ വ്യൂ അല്ലേ. ഓക്കെ, എത്ര ബഗ്ഗി ഉണ്ട് കേട്ടോ മൊത്തം ഇവിടെ? ആറ് ബഗ്ഗി ഉണ്ട് അല്ലേ, മൊത്തം ആറ് ബഗ്ഗി ഉള്ളല്ലേ. ഫുൾ സ്റ്റോണൊക്കെ പാകി രണ്ട് സൈഡിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ച്. ഇതെങ്ങോട്ടാട്ടോ പോകുന്നത്? ലെഫ്റ്റിൽ റിസപ്ഷൻ ലോഞ്ചിൽ പോകുന്നു അല്ലേ. അതൊരു നമ്മുടെ റിസപ്ഷൻ ലോഞ്ചിന് തിരിച്ചെത്തി. ആ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നമുക്ക് വന്ന് കറങ്ങി പോകണം കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് റിസപ്ഷൻ്റെ ലോഞ്ചിലവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് റിസപ്ഷൻ ലോഞ്ചിലെത്തി. അടുത്ത് പോകുന്ന അവിടെ ഏട്ടാ? ഓ ഓ, നമ്മൾ റൂമിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത് കണ്ടോ. ഇതാണ് ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ഒക്കെ. നേരത്തെ ഞാൻ ഇവിടേക്ക് വന്നു. നമ്മളിപ്പോൾ പോകുന്നത് അടുത്ത റൂംസൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കാണ്. ഫുൾ ചെടികളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ആണോ? ഇതൊരു റെസ്റ്റോറൻ്റിൽ പോകുന്ന വഴിയാണ്, നമുക്ക് അതൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ടല്ലോ. നമുക്ക് മനസ്സിലായത് ആക്ച്വലി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു ദിവസം കൊണ്ട് ഇത് കണ്ടു തീരുമെന്ന് എനിക്കറിയില്ല. അത് ഇവിടെയൊക്കെ റൂമാണ് കേട്ടോ, 207 208 ഫുൾ റൂമാണ്. ഇതൊക്കെ ഗാർഡൻ വ്യൂ റൂം അല്ലേ കേട്ടോ. ഓക്കെ, നല്ല ഇവിടെയാണ് നമ്മുടെ വ്യൂ, 214 അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ റൂമിലെത്തി, ഗാർഡൻ വ്യൂ റൂമാണ്. ഓക്കെ, റൈറ്റ് സൈഡിലാ അല്ലേ. ഇതാണ് നമ്മുടെ ഗാർഡൻ വ്യൂ റൂം. നമുക്ക് റൂം ഒന്ന് ഗാർഡൻ വ്യൂ റൂമിലേക്ക് കയറുന്നു. നല്ല മണം. നമ്മുടെ ചേട്ടെന്താ ബാഗ് അവിടെ വെച്ചാൽ മതി കേട്ടോ, അല്ല അവിടെ വെച്ചാൽ മതി, കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, ഇതാണ് നമ്മുടെ ഗാർഡൻ വ്യൂ റൂം. എങ്ങനെയുണ്ടല്ലോ, നല്ല രസമല്ലേ കാണാൻ. ഇതാണോ നല്ല അടിപൊളി ബെഡും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ വ്യൂ. ഇതൊന്ന് തുറന്നു കാണാം അല്ലേ. അപ്പം നമ്മുടെ ഗാർഡൻ വ്യൂ റൂം എന്താ തുറന്ന് കാണാൻ പോവാണ്. യെസ് കണ്ടോ,
ഇതാണ് നമ്മുടെ ബാൽക്കണി, റൂമിൽ നിന്ന് കാണുന്ന ബാൽക്കണിയാണ്. അങ്ങ് ദൂരെ കടൽ കാണാം, നല്ല അടിപൊളി. ഓക്കെ, അദ്ദേഹം സൂപ്പർ ഉറക്കം വാങ്ങി. എന്നത് അദ്ദേഹം ഉറക്കമാണ് ണ്ടോ? ടി വി ഒക്കെ ഉണ്ടല്ലോ, കൊള്ളാം. ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റ് കൂടെ കയറി കാണാം. അതെ അതെ അതെ, അത്ര രസമുള്ളൊരു പ്രോപ്പർട്ടി കേട്ടോ. റൂമും കിടില റൂമാണ്, രക്ഷയില്ല. എനിക്ക് തോന്നുന്നു അദ്ദുമായിട്ട് വരാനാണ് നമുക്ക് ഭാഗ്യം. അല്ലേനു, എന്താ പറയുക, എങ്ങനെയുണ്ട് കിടിലോ? അല്ലേ, ഭയങ്കര രസമുള്ള പ്രോപ്പർട്ടിയാണ്, വലിയൊരു പ്രോപ്പർട്ടിയാണ്. എന്തോ നമ്മളിപ്പോൾ ആലോചിച്ച് കാര്യമാണ്, അദ്ദുമായിട്ട് വരാനാണ് നമുക്ക് ഭാഗ്യം. ട്രാൻസ്പാസിന് അപ്പോൾ ഇനി മാസ്ക് വരാം റൂമിൽ. എനിവേ സൂപ്പർ റൂം, രക്ഷയില്ല, അടിപൊളി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി വൈകിട്ടൊന്ന് കറങ്ങാൻ പോകാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഈവനിങ് ഒരു ടീ സ്നാക്ക് ഉണ്ട് നമ്മളെ സീ സൈഡിൽ. നേരത്തെ ബഗ്ഗി പേപ്പർ കാണിച്ചില്ല, ഒരുപാട് ചെയറൊക്കെ ഇടുന്ന ആ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ റെഡിയായിട്ട് ഇറങ്ങി. ഇതാണു അദ്ദേഹമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഉറക്കമാണ്. ഇവിടെ വന്നിട്ട് ഭയങ്കര റൂമൊക്കെ നോക്കി 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 ഇരിക്കുകയായിരുന്നു. പുതിയ സ്ഥലമായതുകൊണ്ട് ഇതെല്ലാം കണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇത്രയും നേരം കളിയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് പാൽ കൊടുത്ത് ഉറക്കി. കാര്യം ഇനി പോയിട്ട് കുറേ നേരമാണെങ്കിൽ പിന്നെ ഒരുപാട് ചൂടൊന്നും ഇഷ്ടമല്ല, ഒരുപാട് പൊതപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ നമ്മള് ബഗ്ഗി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കാണിച്ചത് നല്ല രസമുണ്ട്, ഫുള്ളി ലൈറ്റ് ആണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കോട്ടേജിന്റെ ഫ്രണ്ട്. ഇതാണ് നമ്മുടെ കോട്ടേജ്, സ്റ്റോൺ വർക്ക് ഒക്കെ ആണ്. സ്റ്റോൺ വർക്ക് കഴിക്കാൻ പോകാനായിട്ട് നമ്മൾ ബഗ്ഗി പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് നടക്കാൻ. കാര്യം നമ്മൾ ഇരിക്കുന്ന പ്രോപ്പർട്ടിയുടെ അപ്പുറത്തെ സൈഡാണുള്ളത്, അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതോട് നമ്മൾ ബഗ്ഗി പറഞ്ഞു, റിസപ്ഷനിൽ വിളിച്ചപ്പോൾ ബഗ്ഗി വരും. ആക്ച്വലി ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ എനിക്ക് തോന്നിയത് ഭയങ്കര ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ സ്ഥലമാണ്. എവിടെ നിന്നാലും അതൊരു നല്ല സ്ഥലമാണ്. പിന്നെ സ്റ്റോൺ ഒക്കെ വെച്ച് നല്ല വർക്ക് ആണ്. അപ്പുറത്താണെങ്കിൽ ഇതിപ്പോ നമ്മൾ റിസപ്ഷൻ ആ സൈഡിലാണ് സ്റ്റേ ഒക്കെ. അപ്പുറത്തെ സൈഡ് ഒരു കംപ്ലീറ്റ് കിടില ലാൻഡ്സ്കേപ്പ് ആണ്. അവിടെയാണെങ്കിൽ ഇയും ഫുൾ നല്ല നല്ല രസമുള്ള സ്ഥലം. കായലും ഒരു സൈഡിൽ, കായല് ഒരു സൈഡിൽ, കടൽ. എല്ലാരും എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവിടെ വരിക. വന്നിട്ട് ഒരു ദിവസമെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്റ്റേ ചെയ്യാം. വർത്ത് ദ മണിയാണ്. കാര്യം ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, പിന്നെ നല്ല സേഫ് ആട്ടോ. കാര്യം ഇവിടുത്തെ എല്ലാ സ്റ്റാഫും 100% വാക്സിനേറ്റഡ് ആണ്. പിന്നെ കയറുന്നവർ തന്നെ വാക്സിൻ എടുത്തവർ, അല്ലെങ്കിൽ RT-PCR കമ്പൽസറി ആണ്. അങ്ങനെ അല്ലാതെ ആരും കേറ്റത്തൊന്നുമില്ല. സോ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ പോലും വാക്സിനേറ്റ് ആണോ RT-PCR ആണോ നോക്കും. അപ്പോൾ അതുകൊണ്ട് സേഫ് ആണ്. അപ്പം നമ്മൾക്ക് ടീ സ്നാക്ക് കുടിക്കാൻ പോലുള്ള ബഗ്ഗി ഇതാ വരുന്നുണ്ടല്ലോ. ഇനി ബഗ്ഗിൽ കയറി നമുക്ക് പോവാം. അപ്പം അങ്ങനെ നമ്മുടെ ബഗ്ഗി ഒന്നും ബഗ്ഗിക്കകത്ത് കയറി സാനിറ്റൈസർ ഒക്കെ തരും. ഇപ്പോഴത്തെ തീർത്ഥം എല്ലായിടവും ഉണ്ട്. നമ്മൾ ബഗ്ഗിൽ കയറി, ഇനി ഒരു ടീ കോഫി സ്നാക്ക് കുടിക്കാനായിട്ട് നമ്മൾ സീ സൈഡാണ് പോകുന്നത്. നമ്മൾ ബഗ്ഗിയിൽ യാത്ര തിരിച്ചു. ഗുഹയ്ക്കകത്തൂടെ പോകുന്ന എഫക്റ്റ് നോക്കി. ഓ, ഇത് അടിപൊളി. നമ്മള് ഹെയർ പിന്നൊക്കെ കയറി പോകുമ്പോൾ അല്ലേ ഇവിടെ വളയ്ക്കാൻ വന്നത്. അടിപൊളി ആട്ടോ സ്ഥലമൊക്കെ കാണാൻ. എന്താ ഭംഗി നോക്കിയേ, ഇവിടെ ജാക്കസി സ്വിമ്മിംഗ് പൂൾ റെസ്റ്റോറൻ്റ് എന്നൊക്കെ ബോർഡ് വന്നു. നമുക്ക് അടിപൊളി ഒരു കാടിനകത്തൂടെ പോകുന്ന ഫീലിൽ. എന്താ ജാക്കസി ഒക്കെ ഉണ്ട്, ഭയങ്കര രസം കേട്ടോ. ഓ അടിപൊളി,
ഓക്കെ വണ്ടി തിരിഞ്ഞ് തിരിച്ച് നമ്മുടെ കോട്ടേജ് വഴി പോവാണ്. അടിപൊളി സ്ഥലമൊക്കെ കാണാം. ഇത് ആക്ച്വലി നമ്മൾ ബഗ്ഗിലല്ലാതെ നടന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ. ഒരുപാടുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഇവിടെ ബഗ്ഗി ആക്ച്വലി ചെക്ക് ഇൻ ചെക്ക് ഔട്ടിന് മാത്രമാണ് ബഗ്ഗി യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ അവർ നടക്കാനാണ് താജും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമുക്കിപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒത്തിരി നടക്കാനായിട്ട്, അതുകൊണ്ടാണ് ബഗ്ഗി എടുത്തത്. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളിവിടെ വരുമ്പോൾ മാക്സിമം നടന്ന് കംപ്ലീറ്റ് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് വെയിലില്ല, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പല പല സ്റ്റൈൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമ്മളിതാ ബഗ്ഗി ഇറങ്ങി ഒരു ടീ കോഫി സ്നാക്ക് കഴിക്കാൻ പോവാണ്. ഇതാണ് നേരത്തെ നമ്മൾ ബഗ്ഗിയിൽ കാണിച്ച ഒരു സീ സൈഡ്. അപ്പോൾ നമുക്കിവിടുന്ന് ഒരു അടിപൊളി സീ സൈഡ് ടീ കോഫിയൊക്കെ കഴിക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ സീ സൈഡ് റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് ടീ ആൻഡ് സ്നാക്ക്. ഇവിടെയൊക്കെ ഒരുപാട് പേരൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത് കേട്ടോ. സീ സൈഡ് റെസ്റ്റോറൻ്റ് അല്ലേ നേരത്തെ പറഞ്ഞത്. സീ ഫുഡ് കിട്ടുന്ന സീ ഫുഡ് സീ സൈഡ് റെസ്റ്റോറൻ്റാണ്. അടിപൊളിയാണ്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഉള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് എന്തായാലും ഒരു അടിപൊളി സ്നാക്ക് കഴിക്കാൻ പോകണം. അനു കോഫി ഓർ ടീ? അനു കോഫിയാണ്. ഒരുപാട് പേരുണ്ട്, കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഓടുന്ന പ്രായമാകുമ്പോൾ അടിപൊളിയായിരിക്കും. ഇവിടെ കിടന്ന് ഓട്ടോ ആയിരിക്കും ചുറ്റും. ഞാൻ കൂടെ കിടന്ന് ഓടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് കുട്ടികളുണ്ട്, എല്ലാവരും ഓട്ടോ ആണ്. ഇവിടേക്കൊരു അച്ഛനും മക്കളൊക്കെ കിടന്ന് ഓടുന്നതാണ്. ഭയങ്കര രസമല്ലേ, നല്ല ലാൻഡ്സ്കേപ്പാണ്. ഇതൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ പുറത്തും ഡൈനിങ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നമുക്ക് സീ വ്യൂ ഒക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാം. കൊള്ളാം, നമുക്ക് അങ്ങോട്ട് പോകാം. വാപ്പയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് നമ്മുടെ നല്ല വാക്കുവേ അല്ലേ. ഈ വാക്കുവേ കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാണ് തടിയാണ്. ഇവിടെ നിന്ന് നടന്ന് അവിടെ കുറച്ച് ചെയർസ് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക്. ഒരുപാട് ഒരു സൈക്കിളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരുപാട് പേര് ഇവിടെ കിടപ്പുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല രസമുണ്ട്. കടലില് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ, വള്ളവും ബോട്ടൊക്കെ കിടപ്പുണ്ട് മീൻപിടുത്തക്കാരുടെ. ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ചൊരു സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡ് കായലും ഈ സൈഡ് കടലുമാണ്. അപ്പോൾ കടലിൻ്റെയും കായലിൻ്റെയും നടുക്കൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. വളരെ സൂക്ഷിച്ച് നടക്കണം, ഇല്ലെങ്കിൽ വെള്ളം കയറും. ചുമ്മാ പറഞ്ഞ കേട്ടോ, അല്ല സേഫാണ്, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, വളരെ സേഫാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ടീ ആൻഡ് സ്നാക്ക് ഒക്കെ കിട്ടുന്നത് കേട്ടോ. ഇത് നല്ലൊരു സ്ഥലമാണ്. ഒരു സൈഡ് കായലും മറ്റു സൈഡ് കടലും. അപ്പോൾ കായലിൽ നോക്കി വേണമെങ്കിൽ ചായ കുടിക്കാം, അല്ലെങ്കിൽ കടലിൽ നോക്കിയും ചായ കുടിക്കാം. അപ്പോൾ നമ്മുടെ ചോയ്സാണ്, കടലിൽ നോക്കി ചായ കുടിക്കണോ കായലിൽ നോക്കി ചായ കുടിക്കണോ എന്നുള്ള നമ്മുടെ ചോയ്സാണ്. അതെ, കടലിൽ നോക്കി ഈ ഒരു വ്യൂ കണ്ട് ചായ കുടിക്കുന്നതായിരിക്കും അടിപൊളി. എന്തായാലും നമുക്ക് അവിടെ പോയി ഒരു ടീ അല്ലെങ്കിൽ ഒരു കോഫി പറയാം. അനുവിന് എന്താ വേണ്ടേ, കോഫി ഒരു ടീ? അനുവിന് കോഫി വേണ്ടേ. ബട്ട് എനിക്ക് നോക്കാം എന്താ വേണ്ടത്. അപ്പോൾ ഇവിടെ സ്നാക്സ് ഉണ്ട്, ടീ ഉണ്ട്, കോഫി ഉണ്ട്, സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ട് കേട്ടോ. ചെറിയ ബജ്ജി പോലെ ഉണ്ടല്ലേ, വിത്ത് സോസ്. പിന്നെ ചായ, കോഫി, ഡ്രിങ്ക്സ്, ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാം ഉണ്ട്. അതിന് ബൂസ്റ്റ് ബോണ്ടിറ്റുള്ളതാണ്. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഏത് വേണോ പറയാം. ഇതുണ്ടോ, ബൂസ്റ്റ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബോൺവിറ്റ ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, ലൈം ടീ ഉണ്ട്, എല്ലാം കിട്ടും ഇവിടെ നമുക്ക് സ്നാക്സും പറയാം. എനിക്കൊരു ലൈം ടീ. അപ്പോൾ ഞാനൊരു ലൈം ടീയും പറഞ്ഞു, അനു ഒരു കോഫിയും പറഞ്ഞു. അപ്പോൾ നമുക്കിനി എവിടെയെങ്കിലും ഇരിക്കണം അല്ലേ.
സോ വിൽ ഗോ ഇസിൻ്റെ അവിടെ പോ. അപ്പം നമുക്ക് ഇതാ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊരു അടിപൊളി കോഫി ആൻഡ് ടീ കഴിക്കാം. അപ്പോൾ ഇതാ എനിക്ക് പറഞ്ഞ ലൈം ടീ വന്നു, പിന്നെ കുറച്ച് സ്നാക്സ്, സാൻഡ്വിച്ച് ഉണ്ട്, ബജിയുണ്ട്, കുക്കിയുണ്ട്, സോസ്, പിന്നെ അതിനുണ്ട് കോഫി. അപ്പോൾ ഇത്രയും നല്ലൊരു അടിപൊളി വ്യൂ കണ്ട് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ആൻഡ് കോഫി കുടിച്ചാലും കഴിക്കും. ആദ്യം കുറച്ച് ലൈം ടീ കുടിച്ചു നോക്കട്ടെ. ഇവിടെ നിന്ന് കടലൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചാടിക്കാം. കടല് എന്തോ ഒരു മത്സ്യബന്ധന ബോട്ട് പോകുന്നു, മത്സ്യബന്ധന നൗക മായാവിയിൽ കുട്ടി പറഞ്ഞിരുന്നു. നമ്മുടെ സ്നാക്കൊക്കെ എടുത്തിരിക്കുന്നുണ്ടോ? ഈ ഒരു വ്യൂ ആ എന്താ നോക്കിയ രസം. സൺസെറ്റിൻ്റെ ഒരു ഭംഗിയുണ്ടോ, നല്ല അടിപൊളിയാണ്. സൺസെറ്റ് ആയിരുന്നു. ഞങ്ങൾ എന്താ പറയുക, വൈകിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ കൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയാണ്. ഇപ്പോൾ കടലിൽ മൊത്തം ചെറിയ ചെറിയ വള്ളങ്ങളിലെ ലൈറ്റ് തെളിഞ്ഞു തുടങ്ങി സൺസെറ്റായി. നല്ല രസമുള്ള സൺസെറ്റ് ആയിരുന്നു അല്ലേ? നീലയും ഓറഞ്ചും ഒക്കെ ഉള്ള മിക്സ്. തിരിച്ചു പോകാന്ന് വിചാരിച്ചു. മണി ഇപ്പോൾ 7 AM. നല്ല ഭംഗിയുള്ള സൺസെറ്റാണ് ഇവിടുന്ന് കാണാൻ പറ്റുക. അതെ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആ സൈഡ് കൂടെ ഇങ്ങനെ നടക്കായിരുന്നു. ഇങ്ങനെ കുറച്ചു നേരം നടന്നിട്ട് റൂമിലേക്ക് പോവാണ്. നല്ലൊരു ഡിന്നർ കഴിക്കാം. ഡിന്നറിന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇല്ലേണ്ട, ഇതാണ് മൊത്തം താജിൻ്റെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ലോബി, സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ, ജാക്കുസി ഉണ്ട്, പ്ലഞ്ച് പൂൾ ഇല്ല. അടിപൊളിയല്ലേ? നമ്മൾ വൈകിട്ട് സ്നാക്കൊക്കെ കഴിക്കും. ഇവിടെയാണ് പോയത്, ബെയ്ത്തിലാണ് ഞാൻ പോയത്, നമ്മൾ പോയത് ഇവിടെയാണ് ഉണ്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയാണ് താജിൻ്റെ. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറി എന്തൊക്കെ ഉണ്ട് നോക്കാം. ജാസ്മിൻ ബേ, ഇതൊരു ആപ്പറ്റൈസർ കൗണ്ടറാണ്. ആപ്പറ്റൈസർ കൗണ്ടറാണ്, പ്ലസ് ഇതൊരു സൂപ്പാണ്, സൂപ്പ് കൗണ്ടർ. ഇവിടെ യാഖാനി ഷോബ്ര സൂപ്പാണ്. ഇതൊക്കെ ഞാനുള്ള സോസസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പപ്പഡ്സും കുറച്ച് ബ്രെഡ് ഐറ്റംസും, ഇവിടെ കംപ്ലീറ്റ് സാലഡ് ഐറ്റംസാണ്. പല ടൈപ്പ് സാലഡ്സ് ഉണ്ട് കേട്ടോ, പല ടൈപ്പ് സാലഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ചിക്കൻ സാലഡൊക്കെ ഉണ്ട്, ഹെഗ് പ്ലാന്റ് എന്നൊക്കെ പറയും. ഹെഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്രിക്കയാണ്. ഇത് മസാല ഗ്രിൽ ഫിഷാണ് കേട്ടോ, നല്ല അടിപൊളി മസാല ഗ്രിൽ ഫിഷാണ്. അടുത്തിരിക്കുന്ന മുറുക്ക് താലി മിർച്ച് അല്ലേ, ചിക്കനാണ്, ചിക്കൻ്റെ ഡിഷാണ് മുറുക്ക് താലി മിർച്ച്. അടുത്ത മൊറോക്കൻ ലാംബ് സ്റ്റൂ, അടുത്ത കായ മെഴുക്ക് പുരട്ടി. ഇത് നമ്മുടെ നാടൻ സാധനം അല്ലേ, കായ മെഴുക്ക് പുരട്ടി, നാടൻ ചോറിനൂടെ കഴിക്കുന്നത് അല്ലേ. വെള്ളരിക്ക തക്കാളിക്കറി, നമ്മുടെ വെള്ളരിക്ക തക്കാളിക്കറി. ആലു ജീര പൊട്ടറ്റോ, ഓക്കെ. പിന്നെ മട്ടർ പനീർ, പനീർ കറിയാണ്. പിന്നെ ഹാര മൂങ് ദാൽ കറി അല്ലേ, നോർത്ത് ഇന്ത്യൻസാണ്. ഓക്കെ, പെപ്പറും സ്റ്റീം റൈസും അല്ലേ, ഓക്കെ. കോൺ ആൻഡ് പെപ്പർ പുലാവ്. പിന്നെ ഇവിടെ കുറച്ച് ഡെസേർട്സ് ഉണ്ട് അല്ലേ, ഏതൊക്കെയാണ് ഡെസേർട്ട് വെക്കുന്നത്? ചോക്ലേറ്റ് മഡ് കേക്ക്. നോൺ വെജ് ആണ്? ഓ, നോൺ വെജ് ആണ്. ഓ, ഇത് നോൺ വെജ് ചോക്ലേറ്റ് ഡെസേർട്ട് ആണ് കേട്ടോ. ഇത് കോക്കനട്ട് കേക്ക്, ബ്ലാക്ക് കറന്റ് ഉണ്ട് അല്ലേ. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കുറച്ച് ഡെസേർട്ടും, ഐസ്ക്രീം ഉണ്ട്. പിന്നെ നമ്മുടെ ബർഫിയും പുഡിംഗ്, പുഡിംഗ് വന്ന കാബിനറ്റ് പുഡിംഗ് ചോക്ലേറ്റ് ഉണ്ട് അല്ലേ. നമ്മുടെ പേരെങ്ങനെയാണ്? ഗോകുൽ. ട്രാൻഡകാരാണോ? അടിപൊളി നല്ല ഡിന്നറാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് നല്ലൊരു ഡിന്നർ കഴിക്കാം. അപ്പം ഞങ്ങളൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ അതാ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, കാര്യം ഇവിടെ വെളിച്ചം കുറവാണ്. ഇതുകൊണ്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ക്യാൻഡിൽ ലൈറ്റ്. ഇവിടെ നിന്നാൽ ബീച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കാണുന്ന ചെറിയ ഒരു വെള്ള പൊട്ട് പോലെ കാണുന്ന ബീച്ചാണ്. എന്തായാലും നമുക്ക് നല്ലൊരു ഡിന്നർ കഴിക്കാം. നല്ല അടിപൊളി ഒരു ഡിന്നറൊക്കെ കഴിച്ച് ഞാനും ഹനുമന്ത തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങണം. അപ്പോൾ ബാക്കി കാഴ്ചകളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ, ക്രാക്ക് അപ്പ്.